ഈശോയുടെ കുഞ്ഞുമക്കളെ ആരുമില്ല ഇവിടെ. ഓ, എല്ലാവരും വന്നു. എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൊട്ടി പിടിച്ച കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഈ ഞായറാഴ്ച അങ്ങയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ചാക്കിയതിനകത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ക്ലാസ്സിനെയും ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുവാനും ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ കേൾക്കുവാനും അവ ഞങ്ങളുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കുവാനും വേണ്ട ദൈവകൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കണ്ടേ? അടുത്ത പാഠം ഏതാണെന്നറിയാവോ? നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പഠിച്ച പാഠം ഏതായിരുന്നു? ആ പാഠം 10. അതിനകത്ത് നമ്മൾ എന്താ പഠിച്ചത്? ആ ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു, അവരെ തന്നോടുകൂടി ആയിരിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും പിശാചികളെ ബഹിഷ്കരിക്കാനുമുള്ള അധികാരമെല്ലാം കൊടുക്കാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത അവരെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിക്കുന്ന ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഈശോയെ ഒറ്റക്കൊടുത്ത ശിഷ്യൻ ആരായിരുന്നു എന്നാ പറഞ്ഞേ? ആ യൂദാസ് കറിയാത്ത മിടുക്കരാട്ടാ. നമ്മുടെ ഭാരത സുവിശേഷം പ്രഘോഷിച്ചത് ആരായിരുന്നു? ആ തോമാസ് ലിഹ കൊടുങ്ങല്ലൂരാണ് ആദ്യം വന്ന് കപ്പലിറങ്ങുന്നത്. അവിടുന്ന് ആ ഈശോയെക്കുറിച്ച് അറിയാത്ത ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്ക് ഈശോയെ പകർന്നു കൊടുത്തു. ഈശോയെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് അവർക്ക് ജ്ഞാനസ്ഥാനം കൊടുത്ത് അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റി. അങ്ങനെയാണ് നമ്മളെല്ലാവരും, നമ്മുടെ പൂർവികരെല്ലാം ക്രിസ്ത്യാനികളായതുകൊണ്ട് നമുക്കും ക്രിസ്ത്യാനിയായിട്ടിരിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ നമുക്കും ജ്ഞാനസ്ഥാനം ചെയ്തിച്ചപ്പോൾ നമുക്കൊരു മാമോദിസ പേരുണ്ട്, നമുക്കൊരു തലതൊട്ടപ്പനുണ്ട്, തലതൊട്ടമ്മയുണ്ട് അല്ലേ? അപ്പോൾ ഇതിലൂടെ എല്ലാം നമ്മളെ, അവർ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മളെ കൂടുതൽ വളർത്തുന്നവരാണ് നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. ഇനി ഈശോ സുവിശേഷം പ്രഘോഷിച്ചിങ്ങനെ പോവുകയായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് പാഠം 11, ജനങ്ങളെ പഠിപ്പിക്കുന്ന ഈശോ. ഇന്നത്തെ പാഠത്തിൻ്റെ പേരാണ് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഈശോ. ഈശോ സുവിശേഷം പ്രഘോഷിച്ചു, 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് ഈശോ ജോർദാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച് ശക്തി പ്രാപിച്ചുകൊണ്ട് ഈശോ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. 30 വർഷം ഈശോ ആരാലും അറിയപ്പെടാത്ത വ്യക്തിയായിട്ട് വളർന്നു. അതിനുശേഷം 3 വർഷം ഈശോ അറിയപ്പെടുന്ന വ്യക്തിയായി തീർന്നു. അപ്പോഴാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈശോ ജനങ്ങളെ പഠിപ്പിച്ച് അവരെ നല്ല രീതിയിൽ വളർത്തുകയാണ്. തൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ ഈശോയുടെ കുറിച്ച് കേൾക്കുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചില്ലയാണ്. അങ്ങനെ ഒരു ദിവസം ഈശോ മലയിൽ കയറി, ഈശോ ഇങ്ങനെ ഉയർന്ന സ്ഥലത്തിരുന്ന് എപ്പോഴും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് രോഗികളായിട്ടുള്ളവരൊക്കെ ഈശോ സുഖപ്പെടുത്തി. അന്ധന്, കണ്ണറിയാൻ മേലാത്ത ആൾക്ക് കാഴ്ച കൊടുത്തു, ചെവി കേൾക്കാൻ മേലാത്ത ആൾക്ക് ചെവിക്ക് കേൾവി കൊടുത്തു, ഇനി നടക്കാൻ പറ്റാത്ത തളർവാദ രോഗികളായിട്ട് കിടന്നവരെയെല്ലാം ഈശോ എഴുന്നേൽപ്പിച്ചു. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അന്തർക്ക് കാഴ്ച കൊടുക്കുന്നതും ബദറർക്ക് കേൾവി കൊടുക്കുന്നതും തളർവാതിരകളെ സുഖപ്പെടുത്തുന്നതും നമ്മൾ പഠിച്ചായിരുന്നു. ലാസറിനെ ഉയർപ്പിച്ചത് അല്ലെ? ഈശോ മരിച്ചവർ ഉയർപ്പിക്കുന്ന വേറെ സ്ഥലത്തും ഈശോ മരിച്ചവർ ഉയർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ അപ്പം വർദ്ധിപ്പിച്ചു അല്ലേ? കാനായിൽ വെള്ളം വീഞ്ഞാക്കി. അതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. അപ്പോൾ ഈശോ പഠിപ്പിച്ച മലയിൽ കയറിയിരുന്ന ഈശോ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഈ മലയിലെ പ്രസംഗത്തിന് പറയുന്ന പേരാണ് അഷ്ടസൗഭാഗ്യങ്ങൾ എന്നാണ് പറയുന്നത്. 8 കാര്യങ്ങളാണ് ഈശോ കൂടുതലായിട്ട് ഇവിടെ പഠിപ്പിച്ചത്. അത് അഷ്ടസൗഭാഗ്യങ്ങൾ, ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അഷ്ടസൗഭാഗ്യങ്ങൾ. നമ്മുടെ ബൈബിളിനകത്ത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് ഈ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ആ ബൈബിൾ ഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. സിസ്റ്റർ വായിക്കും, നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണേ. നമ്മൾ ബൈബിള് കയ്യിലെടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ എപ്പോഴും ചുംബിക്കണം, നല്ല ഭക്തിയോടുകൂടി. നമ്മൾ പഠിച്ചല്ലേ സദ്വാർത്ത അല്ലേ? സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നല്ല വാർത്ത, സദ്വാർത്ത, നല്ല വാർത്ത. ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്.
അപ്പം നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം എടുത്തിട്ട് സിസ്റ്റർ വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് സിസ്റ്റർ വായിക്കുന്നത്. സുവിശേഷ ഭാഗ്യങ്ങൾ എന്നാണ് ഇതിൻ്റെ ഹെഡിങ് നമ്മുടെ ബൈബിളിൽ. നമ്മൾ പുസ്തകത്തിലെ അഷ്ടഭാഗ്യങ്ങളിൽ കൂടെയാണ് അറിയപ്പെടുന്നത്. സുവിശേഷ ഭാഗ്യങ്ങൾ, സുവിശേഷത്തിലെ ഏറ്റവും വിലപ്പെട്ട നിധിയാണ്, ഭാഗ്യങ്ങളായിട്ട് പറയുന്ന 8 കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചിരുന്നോണേ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. 1-ാമത്തെ കാര്യം എന്താണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. 2-ാമത്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. 3, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. 4, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. 5, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. 6, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. 7, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. 8, നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ വളരെ ഏറ്റവും വിശുദ്ധിയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട പുസ്തകമാണ് നമ്മുടെ ബൈബിള്. നമ്മൾ കയ്യിലെടുത്ത് വായിച്ചു കഴിഞ്ഞിട്ടും ചുംബിച്ചിട്ട് നമ്മൾ വയ്ക്കാവുള്ളൂ. നമ്മൾ സാധാരണ പുസ്തകം പോലെയല്ല നമ്മുടെ ബൈബിള്. നമ്മൾ ഈശോയെ കുറിച്ചുള്ള പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ. നല്ല വാർത്തയാണ് സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല വാർത്ത, സത് വാർത്ത എന്നും പറയും. ഈശോയുടെ ജനനവും പിന്നെ ഈശോയുടെ പ്രവർത്തനങ്ങളും മരണവും ഉത്ഥാനവും എല്ലാം, ശിഷ്യന്മാരെ അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതും അവർ ചെയ്യുന്ന അത്ഭുതങ്ങളും ഇതെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ ഭക്തിയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു പുസ്തകമാണ് ഏത്? നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിള്. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ കണ്ടു അഷ്ടഭാഗ്യങ്ങൾ, സുവിശേഷ ഭാഗ്യങ്ങൾ എന്നറിയപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. അഷ്ടഭാഗ്യങ്ങൾ എന്ന് ഇതറിയപ്പെടുന്നു. ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്? ആത്മാവിൽ ദരിദ്രരായവർ, ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണെന്നും. അപ്പോൾ സ്വർഗരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ഒരു കൊച്ചു കഥ പറയും, ഇതിനെക്കുറിച്ചുള്ള ഒരു കഥ. ഒരിക്കൽ ജോർജും വർഗീസും ഒരു വലിയ കൂട്ടുകാരാണ്. ജോർജ് കുട്ടി, വർഗീസ് കുട്ടി, അവരെന്നും പള്ളിയിൽ പോകും, ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കും. നല്ല കുട്ടികളാണ് അവർ. അവർ രണ്ടുപേരും കൂടെ ഒരിക്കൽ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലേക്ക് പോകുമ്പോഴല്ലോ നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പം നമ്മളെ മുറ്റത്ത് ഇങ്ങനെ റോട്ടിൽ ചെളിയൊക്കെ കെട്ടിക്കിടക്കില്ലേ, വെള്ളം അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ആ വെള്ളത്തിലേക്ക് ചുമ്മ ചാടാനായിട്ട്. അങ്ങനെ ചാടാനായിട്ട് ജോർജ് കുട്ടിക്ക് തോന്നി. ജോർജ് കുട്ടി എന്ത് ചെയ്യുന്നില്ല, ഓടി ചെന്നിട്ട് വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടം. എന്ത് പറ്റി കാണും, വെള്ളം ടൂന്ന് പറഞ്ഞ് തീർച്ച വന്നു. അപ്പോൾ തീർച്ചത എങ്ങോട്ടേക്കാണെന്നറിയോ, വർഗീസിൻ്റെ നല്ല യൂണിഫോമായിരുന്നു. ആ യൂണിഫോമിലേക്ക് മുഴുവൻ വെള്ളം ചെളിയും തീർച്ചു. പൊയ്യോ, ജോർജ് കുട്ടിക്ക് സങ്കടമായി. ഇനി എന്നാ ചെയ്യും? അവൻ്റെ വെള്ള ഷർട്ടായിരുന്നു, യൂണിഫോം ഷർട്ട് നിറച്ച് ചെളിയും വെള്ളം. ഇനി അവൻ സ്കൂളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മുഴുവൻ ചെളിയായില്ലേ, ഇനി അതിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞു, ഓടി ചെന്നിട്ടുണ്ട്, എടാ സോറി, ഞാൻ ചുമ്മാ തമാശന് കളിച്ചതാണ്, പക്ഷെ നിൻ്റെ മേത്തേക്ക് വെള്ളം തെറിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ജോർജ് വർഗീസ് കുട്ടി പറഞ്ഞു, സാരമില്ലടാ, നമുക്ക് അതിങ്ങനെ ഒന്നും തൂത്തങ്ങ് തന്നാൽ മതി നീ എനിക്ക്. അപ്പോൾ അവൻ വേഗം ജോർജ് കുട്ടി തോമസ് കുട്ടിയുടെ ഷർട്ടിൽ നിന്ന് ചെളിയെല്ലാം തുവാലി എടുത്തിട്ട് എല്ലാം തൂത്ത് തൂത്തൊക്കെ കളഞ്ഞു. അങ്ങനെ അവന് ചെളിയെല്ലാം തൂത്ത് കളഞ്ഞ് അവർ വീണ്ടും നല്ല സന്തോഷത്തോടെ കൂട്ടുകൂടി കയ്യെ പിടിച്ച് അവർ സ്കൂളിലേക്ക് പോയി. ഇവിടെ വർഗീസ് കുട്ടി എന്താ ചെയ്തത്? അവനോട് ക്ഷമിച്ചു അല്ലേ. അല്ലെങ്കിൽ നമ്മളാണ് എന്ത് ചെയ്യും, നമുക്കിട്ടോ ഒരടി തന്നാൽ തിരിച്ചു ഒരടി കൊടുക്കും. അങ്ങനെ തിരിച്ചടി കൊടുക്കണം നമ്മൾ? വേണ്ട, അവരോട് ക്ഷമിക്കണം. ഈശോ പഠിപ്പിച്ചതും ഇത് തന്നെയാണ്. നിങ്ങളുടെ ഒരു കരണത്തടിക്കുന്നവന്
മറ്റേ കാരണം കാണിച്ചു കൊടുക്കാൻ ഈശ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സിലായാലും ഒരാൾ ഒരു ചവിട്ട് തന്നു, അപ്പം നമുക്ക് തിരിച്ചൊരു ചവിട്ട് കൊടുക്കാൻ തോന്നും അല്ലേ? അപ്പം നമ്മളവിടെ ചവിട്ടാതിരിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈശ പഠിപ്പിച്ചത് ആത്മാവിദരിദ്രർ, ശാന്തശീലർ, ഭാഗ്യവാന്മാർ, ഇങ്ങനെയെല്ലാം നമ്മൾ കരുണ കാണിക്കണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. അപ്പോൾ കരുണയോടുകൂടി നമ്മൾ മറ്റുള്ളവരോട്, നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ പെരുമാറണം. എന്നാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകുള്ളൂ. നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ പോകണ്ടേ? ആ സ്വർഗത്തിൽ പോകാനുള്ള നമ്മുടെ വലിയ നിധിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള മാർഗമുണ്ടാകത്തുള്ളൂ. ഈശോ തൻ്റെ കൂടെ ഉണ്ടാകുന്ന പാവപ്പെട്ട മനുഷ്യർ, ഈശോയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ദൈവരാജ്യത്തെക്കുറിച്ച് അറിയത്തില്ല, ദൈവരാജ്യം എന്താണെന്നും സ്വർഗരാജ്യം എന്താണെന്നും ഒന്നും അറിയത്തില്ലാത്ത പാവപ്പെട്ട മനുഷ്യരായിരുന്നു മുക്കുവന്മാരായിരുന്നു നമ്മുടെ ശിഷ്യന്മാർ അല്ലേ? അപ്പോൾ അതുപോലെ പാവപ്പെട്ടവരായിരുന്നു, അവരെല്ലാം ഈശോ പഠിപ്പിച്ചു. ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു, നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം, മറ്റുള്ളവരോട് നീതി കാണിക്കണം. എങ്ങനെയാണ് നീതി കാണിക്കേണ്ടത്? നമുക്ക് പഠിച്ച് പഠിച്ച് വലുതായി നമുക്കൊരു ജോലി കിട്ടി, നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാവപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്ത് വന്നു, ഒരു ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പറയുകയാണ്, ഇന്ന് എനിക്ക് സമയമില്ല, നാളെ വാങ്ങും. പാവപ്പെട്ടവൻ തിരിച്ചൊന്നും പറയില്ല, വലിയ ഉദ്യോഗസ്ഥനല്ലേ ഇവിടെ ഇരിക്കുന്നത്, അത് തിരിച്ചു പോകും. പിറ്റേ ദിവസം വരുമ്പം ഓഫീസിൽ ആൾ കാണില്ല, പിന്നെയും പോകും, പിന്നെയും പിറ്റേ ദിവസം വരും. ഇങ്ങനെ പല പ്രാവശ്യം നടന്ന് നടന്ന് അവസാനം അയാൾക്ക് കൈക്കൂലി കൊടുക്കുമ്പോഴായിരിക്കും അയാൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. അതുപോലെ ആകരുത് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പഠിച്ച് പഠിച്ച് വലിയ ജോലിയൊക്കെ നേടിക്കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പാവപ്പെട്ടവരോട് പ്രത്യേകിച്ച് നമ്മൾ പരിഗണന കാണിക്കണം. ഈശ പറഞ്ഞിരിക്കുന്നതല്ലേ, കരുണ കാണിക്കുന്ന ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും, നീതി പ്രവർത്തിക്കുന്ന ഭാഗ്യവാന്മാർ അവർക്ക് സ്വർഗരാജ്യം അവരുടേതാണെന്ന്. ഇതുപോലെ നമുക്ക് നമ്മുടെ അടുത്ത് വരുന്നവരോട് നമ്മളെപ്പോഴും ദയയുള്ള കാണിക്കണം. ഈശ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ, ദയ കാണിക്കാനും കരുണ കാണിക്കാനും നീതി പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് മനസ്സ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുള്ളൂ, ഈശോയുടെ നല്ല മക്കളായിട്ട് വളരുവാനായിട്ട് അപ്പോഴേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ മറക്കരുത്, നമ്മൾ വലിയ ആളുകളാണെന്നോ നമ്മൾ പഠിച്ചു പഠിച്ച് വലിയ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഈശോയെ പകർന്നു കൊടുക്കാനുള്ളൊരു വേദിയാണത്. എങ്ങനെയാണ് ഈ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമുക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പക്ഷേ നമ്മൾ കാണിക്കുന്ന നമ്മുടെ സ്നേഹം, നമ്മുടെ പുഞ്ചിരി, നമ്മുടെ പ്രവർത്തനം, ഇതിലൂടെയെല്ലാം നമുക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കില്ലേ? ആ നിങ്ങൾ നമുക്ക് ഒത്തൊരുമിച്ച് ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് അങ്ങനെ ശ്രമിക്കാം. അപ്പോൾ ഈ ജോർജ് കുട്ടിയോട് വർഗീസ് കുട്ടി ക്ഷമിച്ചു അല്ലേ? വർഗീസിന് വേണമെങ്കിൽ തിരിച്ച് അവൻ്റെ മേത്തേക്ക് ആ ചെളി തെറിപ്പിക്കാമായിരുന്നു, പക്ഷേ വർഗീസ് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? ആ അവൻ ഈശോയുടെ കുട്ടിയായിരുന്നു. ഈശോ പഠിപ്പിച്ചത് എങ്ങനെയായിരുന്നു? നിൻ്റെ ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കുക, രണ്ടുടുപ്പുള്ളവന് ഒരു ഉടുപ്പ് ഇല്ലാത്തവന് കൊടുക്കുക. ഇങ്ങനെ നല്ല കാര്യങ്ങളാണ് ഈശോ പഠിച്ചത്. അപ്പോൾ അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഈശോയെ സ്നേഹിക്കുകയും മാതാപിതാക്കളെ അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല കുട്ടിയായതുകൊണ്ടാണ് വർഗീസ് കുട്ടിക്ക് ജോർജ് കുട്ടിയോട് ക്ഷമിക്കാനായിട്ട് സാധിച്ചത്. അപ്പം നമ്മൾ ഇതുപോലെയായിരിക്കും നമ്മുടെ സ്കൂളിൽ, നമ്മുടെ പള്ളിയിൽ പോകുമ്പോൾ, സൺഡേ സ്കൂളിൽ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ സഹോദരങ്ങളോട്, ചേട്ടനും എനിയും കൂടെ വഴക്ക് കൂടാതെ, ചേട്ടത്തി എനിക്കോട് വഴക്ക് കൂടാതെ എല്ലാം നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇതുപോലെ കരുണ കാണിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കണ്ടേ? അപ്പോൾ ഈശോ പഠിപ്പിച്ച ഈ സുവിശേഷ ഭാഗ്യങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരെന്നാ? ആ അഷ്ടഭാഗ്യങ്ങൾ. ഈശോയുടെ പ്രബോധനങ്ങളുടെ സംഗ്രഹമാണ് അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞേ. ഈശോയുടെ പ്രബോധനങ്ങളുടെ സംഗ്രഹത്തിന് പറയുന്ന പേരെന്നാ? ആ അഷ്ടഭാഗ്യങ്ങൾ. അതിന് സുവിശേഷത്തിൽ എന്നാ പറഞ്ഞേ? സുവിശേഷ ഭാഗ്യങ്ങൾ. സുവിശേഷ ഭാഗ്യങ്ങൾ എത്രയെണ്ണം ഉണ്ടെന്നാ സിസ്റ്റർ വായിച്ചത്? എട്ട്. എട്ട് സുവിശേഷ ഭാഗ്യങ്ങളുണ്ട് ഈ ബൈബിളിലെ. എട്ട് സുവിശേഷ ഭാഗ്യങ്ങളും നിങ്ങൾ കാണാതെ പറയാൻ പഠിക്കണം. എങ്കിൽ മാത്രം ഇനി ആതുർവാന സ്വീകരണത്തിനൊക്കെ ഒരുങ്ങുന്ന നമുക്കിത് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാം, അതനുസരിച്ച് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, ക്ഷമിക്കാനും നീതി പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ അഷ്ടഭാഗ്യങ്ങൾ ആര് പഠിപ്പിച്ചതാണ്? ഈശോ പഠിപ്പിച്ച
എല്ലാ കാര്യങ്ങളുടെയും കൂടെ സംഗ്രഹം, അതായത് എന്തിൻ്റെ എല്ലാം കൂടെ കൂടി ചേർന്ന് പറയുന്ന പേരാണ് അഷ്ടഭാഗ്യങ്ങൾ. വിശ പഠിപ്പിച്ച പ്രബോധനങ്ങളുടെ സംഗ്രഹത്തിന് എന്നു പറയണേ അഷ്ടഭാഗ്യങ്ങൾ. ഈ അഷ്ടഭാഗ്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ ഈശോയുടെ ഈ നല്ല വാർത്ത, ഈ സത്വാർത്തയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിള്. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഹല്ലേലൂയ ഗാനം പാടും അല്ലേ? ആ പാനം പാടുമ്പോൾ അച്ഛൻ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അച്ഛൻ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ പിടിച്ചോണ്ട് വരാറില്ലേ, ഇങ്ങനെ മുഖം മറച്ചു പിടിച്ചോണ്ട് വരണേ, ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ മുഖം മറച്ചു പിടിച്ച വരണേ. കാരണം വിശുദ്ധ ഗ്രന്ഥം ആണ്, ഈശോയുടെ വചനമാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനിങ്ങനെ പിടിക്കുന്നത്. അച്ഛനല്ല സംസാരിക്കുന്നത്, ഈശോയാണ് ഇതിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈശോയുടെ സുവിശേഷം നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ അതിനു മുമ്പായിട്ട് പാടുന്ന ഒരു ഗാനമുണ്ട്. നമ്മൾ പഴയ കുർബാനയ്ക്കൊക്കെ പാടിക്കൊണ്ടിരുന്ന സുവിശേഷ വെളിച്ചത്താൽ എന്ന് പറഞ്ഞ ഒരു ഗാനമുണ്ട്. ആ ഗാനം നമുക്കൊന്ന് കേട്ടാലോ? നമുക്ക് കേൾക്കാം. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ, കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ, ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. നമ്മൾ പാട്ട് കേട്ടു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ പാട്ട്? അപ്പൊ നമ്മൾ വീട്ടിലെ ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് ഈ പാട്ട് പാടാം. സുവിശേഷം നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കൊക്കെ അറിയാവുന്ന പാട്ടാണ്. അപ്പം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള പാട്ടാണ്. ഇത് നമുക്ക് പാടിയിട്ട് നമ്മൾ വീട്ടിലെല്ലാ ദിവസവും വൈകുന്നേരം കുരിശ് വരയ്ക്കുമ്പോൾ ബൈബിൾ വായിക്കാറുണ്ടോ? ആ ബൈബിളിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്നും വായിക്കണം. എങ്കിൽ ഈശോയുടെ വചനമാണ് ഈശോയെക്കുറിച്ച് നമ്മളവിടെ കേൾക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെന്നറിയാമോ വചനം പറഞ്ഞിരിക്കുന്നേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ്. ആ വചനമായ ഈശോയാണ് നമ്മുടെ ഭൂമി കാലിത്തൊഴുത്തിൽ വന്ന് പിറന്ന വചനം. അപ്പം ഈശോ എന്താണ്? വചനം. ഈശോ വചനമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്ന് പിറന്നു. വചനമായ ഈശോയാണ് ഈ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നിരിക്കുന്നത്. അപ്പോൾ വചനം, സത്വാർത്ഥ, വചനമായ ഈശോയ്ക്ക് നന്ദി പറയണം. ഈശോ വന്ന് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പുൽക്കൂട്ടിൽ വന്ന് പിറന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോ നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അവതരിച്ചത്. അപ്പം നമുക്ക് ഈശോയ്ക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് സുകൃത ജപം ചൊല്ലി ഈശോയ്ക്ക് സമ്മാനം കൊടുക്കണ്ടേ? ഇനി എന്തെല്ലാം സമ്മാനം കൊടുക്കാനുള്ളത്? ആ എന്തൊക്കെ കൊടുക്കാനുണ്ട് ഇനി എന്ന് പറഞ്ഞേ. ആ ഈശോയ്ക്ക് സോപ്പ് കൊടുക്കാം, കൺമഷി കൊടുക്കണം, പൊട്ടു കൊടുക്കണം, പിന്നെ പൗഡർ കൊടുക്കണം, പിന്നെ എന്നുള്ളത് നല്ല ഉടുപ്പ്, പിന്നെ മോതിരം. പൂജരാജാക്കന്മാർ സമ്മാനം കൊടുത്തു, നമുക്കിതുപോലെ കൊച്ചു കൊച്ചു സമ്മാനം കൊടുക്കണ്ടേ? ആ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾ ഈശോയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തു. നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം, ഈശോ പഠിപ്പിച്ച മറ്റ് കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. നമുക്കിതിൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ന് എഴുന്നേറ്റ് ഇന്ന് കൈകൂട്ടി പിടിച്ച് നമുക്ക് പുൽക്കൂട്ടി പിറന്ന ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. ഈശോ പഠിപ്പിച്ച ആ
പ്രബോധനങ്ങളുടെ സംഗ്രഹമായ അഷ്ടഭാഗ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ മുഴുവനായും അങ്ങേക്ക് സമ്മാനമായി തരുന്നു ഉണ്ണീശോയെ. അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൊച്ചു ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ, വചനമായി മണ്ണിൽ അവതരിച്ച ഈശോയെ, ഞങ്ങളും ഈശോയുടെ കുഞ്ഞുമക്കളായി വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷത്തിലൂടെ ഉടനീളം അങ്ങയുടെ വചനം ഞങ്ങൾ ഗ്രഹിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങൾ കുരിശു വരച്ച് ഞങ്ങളെ തന്നെ വിശദീകരിക്കട്ടെ. ഉണ്ണീശോയെ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് വന്ന് പിറക്കണമേ. ഈ സുഹൃത്ത് ജപം ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ചൊല്ലി ഈശോയ്ക്ക് കൊച്ചു പുൽക്കൂട് നിർമ്മിച്ച്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ കൊണ്ട് പുൽക്കൂട് നിർമ്മിച്ച് അങ്ങേക്ക് സമ്മാനമായി നൽകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.